പോയിക്കൊണ്ടിരിക്കുകയാണ്. നമ്മളങ്ങനെ നമ്മുടെ കാട്ടിലമ്പലത്തിൻ്റെ അടുത്തെത്തിയിട്ടുണ്ട്. നല്ല തിരക്കുണ്ടായിരുന്നു. നമ്മൾ പെട്ടെന്ന് ചെന്നാണ് ജങ്കാറിനകത്ത് കയറിയത്. അത്രയ്ക്ക് നല്ല തിരക്കുണ്ടായിരുന്നു. അവരങ്ങ് വിടാൻ പായച്ചായിരുന്നു. ഞങ്ങൾ ഓടി ചെന്നിട്ട് കയറി. അങ്ങനെ ഞങ്ങൾ ജങ്കാറിനകത്ത് കയറി. ഞങ്ങളിങ്ങനെ നമ്മുടെ കാട്ടിലെ അമ്പലത്തിലെ കായൽ ഭംഗിയൊക്കെ ആസ്വദിച്ച് ഞങ്ങളിങ്ങനെ പോകേണ്ട. കാവ്യയുടെയൊക്കെ മുമ്പ് നിൽക്കുന്നുണ്ട്. പേടിയുണ്ട്, എന്നാലും ഇങ്ങനെ പിടിച്ചിങ്ങനെ ഇരിക്കും. നല്ല രസമായിരുന്നു. ശാന്തമായിട്ട് കിടക്കുന്നു. ഇന്ന് അമ്പലത്തിന് എന്തോ ഒരു വിശേഷമുണ്ട്. ഞായറാഴ്ച ഇത്രയും തിരക്ക് എന്തോന്ന് ഞങ്ങൾക്ക് അറിയത്തില്ലായിരുന്നു. ഞങ്ങൾ അടുത്ത് ചെന്നപ്പോഴേ ഞങ്ങൾ അറിഞ്ഞു അമ്പലത്തിൽ സപ്താകമായിരുന്നു. പിന്നെ ഞങ്ങൾ ഭയങ്കര തിരക്കായിരുന്നു, ഇഷ്ടംപോലെ തിരക്ക്. പിന്നെ ഞങ്ങളങ്ങനെ ജങ്കാറിൻ്റെ അപ്പുറത്തെത്തി. നമ്മളപ്പുറത്തോടിങ്ങനെ നടന്നു. അവിടെ കൂട്ടിയിട്ടേക്ക് നമ്മളങ്ങോട്ട് ഈ വണ്ടി അങ്ങോട്ട് ചെല്ലുമ്പോഴേ തുറക്കത്തോള്. കഴിഞ്ഞിട്ട് നമ്മൾ ആ ജങ്കാർ ഇങ്ങനെ അടുത്ത് വന്നുകൊണ്ടിരിക്കുകയാണ്. ഇപ്പം അടുത്ത് നമ്മൾ ഇറങ്ങി. നല്ല ചട്ടികളുണ്ട് കേട്ടോ, നല്ല മൺചട്ടികളാണ്. പിന്നെ ബാക്കി എല്ലാം ഉണ്ട് ഇവിടെ. നമ്മുടെ ഫുഡ് വീടിനകത്ത് മെയിൻ സാധനമാണ് ഇഡി അല്ലി. പൊരിപ്പു സാധനങ്ങളെല്ലാം ഉണ്ട്. പൊരിക്കുന്ന ഓണത്തിന് പൊരിക്കുന്ന സാധനങ്ങളായിരുന്നു. തൊപ്പികൾ എന്തിനൊക്കെ ഇരിക്കുന്നുണ്ട് അറിയത്തില്ല. പിന്നെ ഒരു ജ്യൂസ് ജ്യൂസ് ഇവിടെ ഉണ്ട്. കുറെ അമ്പലങ്ങ ഉപ്പിലിട്ടതാണ്. പിന്നെ ഒരു കടയാണ് അമ്മച്ചേന്തിന് കുറേ കുലാപാലത്തിന് പള്ളിയെ കൊണ്ടുപോകുന്ന ആൾക്കാർ. പിന്നെ പോയിട്ടുണ്ട്. ഞങ്ങളിങ്ങനെ പഠിച്ച് നടന്നിട്ടുണ്ട്. ഓരോ ചോദിച്ചാൽ അതിപ്പോ വിരിഞ്ഞ് വരും. ചൂടുകൊണ്ട് വയ്യ ഗൈസ്, ചൂടുകൊണ്ട് വയ്യ. ഭയങ്കര ചൂട്. പത്ത് മണി ആവുന്നേ ഉള്ളു, എന്നാലും ഭയങ്കര ചൂട്. എന്റെ പൊന്നു, 10 മണി ആവുന്നതേ ഉള്ളു. അതിന് മുമ്പേ ഇത്രയും വെയില്, ചൂടുകൊണ്ട് സഹിക്കാൻ പറ്റുന്നില്ല. പിന്നെ ഞാനും കാവ്യ അങ്ങോട്ട് ചെന്നപ്പോ തന്നെ ആ ഫ്രണ്ടിൽ ഇങ്ങനെ ആനയുടെ രൂപം ഇങ്ങനെ താക്കി വെച്ചിരുന്നു. ഞങ്ങൾ ഇനി അതിനകത്ത് നിന്ന് ഫോട്ടോ ഒക്കെ എടുത്ത്. നല്ല രസമായിരുന്നു. ഞങ്ങളകത്തോട്ട് കയറി. നമ്മളെ അമ്പലത്തിനകത്തൊന്നും കയറാനൊന്നും പറ്റത്തില്ല, അത്രയ്ക്കും ഭയങ്കര തിരക്കായിരുന്നു. എന്നുവെച്ചാൽ അമ്പലത്തിൽ ക്യൂ നിന്ന് പോവുക, നമുക്കൊന്നും അപ്പഴങ്ങും പിന്നെ വരാനൊന്നും പറ്റത്തില്ല. പിന്നെ ഞങ്ങൾ പുറത്ത് നിന്ന് തൊഴുതു. തൊഴുതിട്ട് ഞങ്ങൾ മണിയൊക്കെ കെട്ടണമെന്നൊക്കെ പറഞ്ഞാൽ പോയത്. പക്ഷേ അതിനൊന്നും ഉള്ള സമയമില്ലായിരുന്നു. മണിയൊക്കെ കെട്ടാനൊന്നും പറ്റത്തില്ല. അവിടെ ക്യൂ നിന്നിട്ട് വേണം അതൊക്കെ എടുക്കാൻ. പിന്നെ ഞങ്ങൾ ഇങ്ങോട്ട് ഇഞ്ഞ് പോരുന്നു. പൊങ്കാലയൊക്കെ ഉണ്ടായിരുന്നു അവിടെ. പൊങ്കാല ഇടുവാണ് നമുക്ക് അതൊന്ന് കാണാം. പിന്നെ അപ്പായ അമ്മയും പുറകെ നിൽക്കുന്നുണ്ട്. പിന്നെ ഭയങ്കര വെയില്, നമ്മളത് കാണിക്കാം. ഞങ്ങൾ മണിയൊക്കെ കെട്ടുന്നിടത്ത് നിന്ന് ഫോട്ടോ ഒക്കെ എടുക്കാൻ വേണ്ടി നോക്കി, പക്ഷേ പറ്റിയില്ല. അവിടെ ഒരു സെക്യൂരിറ്റി ഉണ്ടായിരുന്നു. അപ്പോൾ ഞങ്ങൾ വഴക്ക് പറഞ്ഞ് ഓട്ടിച്ചെടുക്കാൻ പറ്റത്തില്ല എന്ന് പറഞ്ഞുകൊണ്ട് ഞങ്ങൾ അവിടെ നിന്ന് സ്ഥലം വിട്ട് ഞങ്ങൾ എൻ്റെ അപ്പുറത്തോട്ട് മാറി നിന്നൊക്കെ ഫോട്ടോ ഒക്കെ എടുത്ത്. പിന്നെ ഞങ്ങൾ അമ്പലത്തിൻ്റെ പുറത്തെല്ലാം വലം വെച്ച് ചുറ്റി തൊഴുത്. എന്നാലും നമ്മൾ ദേവിയൊക്കെ കണ്ട്, ദേവിയൊക്കെ കണ്ടിട്ടാണ് ഞങ്ങൾ തൊഴുത്. നമുക്ക് നല്ല പൊക്കത്തിലിരിക്കുന്നതുകൊണ്ട് എല്ലാവർക്കും ദൂരെ ഇന്ന് വരെ കാണാൻ പറ്റുമായിരുന്നു. അവിടെ എല്ലാം പോയി ഞങ്ങൾ തൊഴുത്. പിന്നെ
ഉണ്ണിയപ്പം വാങ്ങിക്കാനും പായസം വാങ്ങിക്കാനും വേണ്ടി നമ്മൾ ക്യൂ നിന്ന് അവിടെ രസീത് എഴുതി അത് വാങ്ങിച്ച് വന്ന് ഇവിടെ ഈ അമ്പലത്തിലെ ദേവിയുടെ അടുത്ത ഒരു അമ്പലം അത് ആ ദേവി അമ്പലം അടച്ചായിരുന്നു. അവിടെ ഇത്ര സമയപ്പോഴത്തേക്കും അടച്ചായിരുന്നു. പിന്നെ ഞങ്ങൾ പുറത്തൊക്കെ നിന്ന് അകത്തെല്ലാം കയറിയിരുന്നു. ഭാവിയും ഉപചേച്ചിയും അകത്തെല്ലാം കയറി തൊഴുത്ത് ഞങ്ങൾ പുറത്തോട്ട് ഇറങ്ങി ഞങ്ങൾ കടലിലൊക്കെ കുറേ നേരം കളിച്ച് ചൂടൊക്കെ ഉണ്ടെങ്കിലും സഹിച്ചു ചെയ്യുന്നൊക്കെ ആ വെള്ളത്തിൻ്റെ ആ തണുപ്പ് കൊണ്ട് നമ്മൾ ആ ചൂടൊക്കെ മറന്നു മാറി ഞങ്ങൾ കുറച്ചൊക്കെ അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ നടന്നു. തിരമാലയൊക്കെ ഇഷ്ടംപോലെ ഉണ്ടായിരുന്നു. ഇങ്ങനെ വന്നപ്പോൾ നല്ല രസമായിരുന്നു. ഇങ്ങനെ ഓടി വന്നു കടല് കളിക്കാനൊക്കെ നല്ല രസമായില്ലേ. നമുക്ക് അങ്ങോട്ടും ഇങ്ങോട്ടും ഓടിയൊക്കെ ചാടിയൊക്കെ കളിക്കാം. ഒരിഷ്ടംപോലെ സമയം അവിടെ ചിലവഴിച്ച് കുറേ നേരം കളിച്ചു അവിടെ കഴിഞ്ഞു. അന്നേരം നമ്മൾ ചൂടൊന്നും അറിയത്തില്ല നല്ലതുകൊണ്ട് അപ്പോൾ ഭയങ്കര ചൂടൊന്നും ഇല്ല. അന്നേരം ഈ തണുത്ത വെള്ളം ഇങ്ങനെ വന്നിങ്ങനെ കയറുമ്പോൾ നമ്മൾ ചൂടൊക്കെ മറക്കും. ഇരിയൊക്കെ ഉണ്ട്. നമ്മൾ കോളിഫ്ലവർ ആണ് കഴിച്ചത്. ഞങ്ങൾ ഇവിടെ നിറങ്ങളാണ് കടലല്ല കടലില കയറി എന്നിട്ട് ഞങ്ങൾ തിരിച്ച് വീട്ടിലോട്ട് പോകുക. ഞങ്ങൾ വീട്ടിലോട്ട് പോകുക. നമ്മുടെ ടൈറ്റാനിയത്തിന്റെ പ്രവേശം അതാണ്. ഈ വെള്ളമൊക്കെ ഇങ്ങനെ ഇരിക്കുന്നത് കണ്ട കണ്ടോ. ഇവിടുത്തെ വയലിലെ വെള്ളം എല്ലാം ചുമന്നതാണ്.